പാട്ടിന്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിൽ ലീലാതിലകത്തിൽ ലീലാതിലകത്തിന്റെ എത്രാമത്തെ ശില്പത്തിലാണ് പാട്ടിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്നത് ഒന്നാം ശില്പം പതിനൊന്നാം സൂത്രം പാട്ടിന്റെ ലക്ഷണം ദ്രമിട സംഘാതാക്ഷര നിബന്ധമെതു മോന വൃത്തവിശേഷ യുക്തം പാട്ട് ദ്രമിട സംഘാതാക്ഷര നിബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തമിഴ് അക്ഷരമാലയിലുള്ള ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ളതാകണം പാട്ട് തമിഴിൽ എതുക എന്ന് പറയുന്നത് എന്താണ് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള പ്രാസം. ഓരോ പാദവും രണ്ടു ഭാഗങ്ങളായി തിരിച്ചു നോക്കുമ്പോൾ രണ്ടു ഭാഗങ്ങളിലെയും ആദ്യ അക്ഷരം യോജിച്ചു വന്നാൽ ആ പ്രാസത്തിന് തമിഴിൽ പറയുന്ന പേര് മോന അതായത് മോനെ വൃത്തവിശേഷം എന്നതുകൊണ്ട് ലീലാതിലകാരൻ അർത്ഥമാക്കുന്നത് എന്ത് മണിപ്രവാളത്തിൽ ഉപയോഗിക്കാറുള്ള വൃത്തത്തിൽ നിന്നും വിഭിന്നമായി ദ്രാവിഡവൃത്തങ്ങൾ ഉപയോഗിക്കുന്ന പാട്ട് പാട്ടിൻ്റെ ലക്ഷണങ്ങൾ മുഴുവനും പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്ന കൃതി രാമചരിതം രാമചരിതത്തിൻ്റെ നിസ്തുല പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രാമചരിതത്തിൻ്റെ ഒരു ഭാഗം ആദ്യമായി മുദ്രണം ചെയ്തത് കോട്ടയത്ത് അച്ചടിച്ച പാടാമലയിൽ പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ ആദ്യത്തെ മുപ്പത് പടലം പ്രസാദനം ചെയ്തത് മഹാകവി ഉള്ളൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രാമചരിതം പൂർണമായി മുദ്രണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവരിയിലെ നാലാം നമ്പറായി പ്രസിദ്ധപ്പെടുത്തിയ കൃതി രാമചരിതം രാമചരിതത്തിന്റെ ഒരു കൈയെഴുത്തുപ്രതി മദ്രാസിലെ ക്യൂൻ മേരീസ് കോളേജിലെ ഗ്രന്ഥശേഖരണത്തിന് സംഭാവന ചെയ്തത് എൽ ഗാർത്തുവൈറ്റ് രാമചരിതത്തിൽ ഉപയോഗിക്കുന്ന വൃത്തം നിരായാഷേ ആശിയപ്പ എന്ന തമിഴ് വൃത്തം എന്താണ് അന്താധിപ്രാസം ഒരു പാട്ടിലെ അവസാനത്തെ വരിയിലുള്ള ഒരു പദം കൊണ്ട് അടുത്ത പാട്ട് ആരംഭിക്കുന്ന സമ്പ്രദായമാണ് അന്താദിപ്രാസം രാമചരിതത്തിന്റെ കർത്താവ് തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കോവുണ്ണി നെടുങ്ങാടി കൊല്ലവർഷം മുന്നൂറ്റി എഴുപത്തൊന്നിൽ അതായത് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ വേണാട് ഭരിച്ചിരുന്ന ശ്രീ വീര രാമവർമ്മയാണ് രാമചരിത കർത്താവെന്ന് വാദിച്ചത് മഹാകവി ഉള്ളൂർ രാമചരിതത്തിൽ ഉപയോഗിക്കുന്ന ലിപി വട്ടെഴുത്ത് ശ്രീരാമൻ എന്നതിന്റെ തദ്ഭവമാണ് ചീരാമൻ എന്ന് വാദിച്ചത് ഉള്ളൂർ. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതി രാമചരിതമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിനു മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് ഇതേ തമിഴ് കവിയാമോ മലയാള കവിയാമോ എൻറ്റു നിർണയിക്ക ഇയലാതു എന്ന് അഭിപ്രായപ്പെട്ടത് ടി എ ഗോവിന്ദനാഥ റാവു രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട് നൂറ്റി അറുപത്തിനാല് രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേര് ഈ ഈരാമചരിതം രാമചരിതത്തിലെ ഭാഷ കൃത്രിമ മിശ്ര ഭാഷയാണെന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എം ജോർജ് ഭാഷാവൃത്തങ്ങളായി എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും കൃതികളിൽ കാണുന്ന തമിഴ് വിരുത്തങ്ങൾ സ്വീകരിച്ച കൃതി രാമചരിതം രാമചരിതത്തിലെ ഉള്ളടക്കം യുദ്ധകാണ്ഡം രാമചരിതകാരൻ പറയുന്ന ഊഴിയിൽ ചെറിയവർ ആരാണ് ത്രൈവർണികരിൽ പെടാത്ത ജനസാമാന്യർ ഇലകിൽ വെന്റിവിളയും എന്ന് ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കൃതി രാമചരിതം കാവ്യരചനയിൽ രാമചരിതകാരൻ ആനുവർത്തിക്കുന്നത് വാൽമീകിയെ രാമചരിതത്തിലെ രസം വീരരസം പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാഗ്ന രൂപമാണ് രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഗുണ്ടർട്ട് രാമചരിതം അതുണ്ടായ കാലത്ത് മാപ്പിളപ്പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ രചിച്ചിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ തമിഴിലെ സംസ്കൃത പാട്ടിൽ ചേർക്കുന്നതിന് പറയുന്ന പേര് വിരവിയൽ വടച്ചൊല്ല് തിച്ചയ്ച്ചൊല്ല് എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് വടച്ചൊല്ല് സംസ്കൃത പദം സ്വീകരിക്കുന്നത് തിച്ചയ് ചൊല്ല് അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നത് രാമചരിതത്തിലെയും പ്രാചീന മണിപ്രവാള കൃതികളിലെയും ഭാഷ അടിസ്ഥാനപരമായി ഒന്നാകുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ തിരുനെല്ലൂർ കരുണാകരൻ വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായി പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് രാമചരിതത്തെ മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി രാമചരിതം പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ എസ് രാജശേഖരൻ